క్రిస్తీయ జీవితం, సౌభాగ్య జీవితం. కర్తావின் కుഞ്ഞുங்கள் ஆனந்ததாயதம். యాజర్నే స్నానతోడ బంధతి స్నానకొడిన సమీపే നമുക്ക് ചേരുവാൻ സാധ്യതയായി. ദൈവകരത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഷാജി പാസ്റ്റർ പ്രാർത്ഥിക്കാം. നിങ്ങളെയോളമായി സ്നേഹിക്കുന്ന സ്നേഹനദിയാകുന്ന പിതാവി, ഈ മനോഹരമായ വിശുദ്ധ വിലക്ക് ഫലം അങ്ങനെ സുബൈലാശ്രീയത്തിൻ്റെ അർണാവി ആളുകളാ ദിവസം പ്രാർത്ഥിച്ച് ശ്രീപതിയുടെ സ്നാനത്തിനായി ഇവൾ പ്രാർത്ഥിക്കുന്നവ ദൈവനപരാന്റെ തിരുപാത പ്രിയർപ്പിക്കുന്നു. ഈ സ്നാനകുളത്തിനായി പ്രാർത്ഥിക്കുന്നു. ശുശ്രീക്കുന്നതന്ദാസനായി പ്രാർത്ഥിക്കുന്നു. സഭാവിശ്വാസികൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബത്തെയും അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരങ്ങളിലേക്ക് സുഗമമായി ദൈവ തിരുവാദ വിളി ഏൽപ്പിക്കുന്നതാ. എല്ലാം പരിശുദ്ധന്മാരുടെ തിരുസ്ഥാനം വെളിപ്പെടും ദൈവ വിളിയാക്കണം. എല്ലാം നന്മയാക്കി വെളിപ്പെടും ദൈവ തിരുവാദ വിളി ഏൽപ്പിക്കുന്നു. ദുർഗം മാനിക്കണം. അംഗപ്രാർത്ഥനയും കെട്ടിക്കായി സ്വപ്നം ചെയ്യുന്നു. എല്ലാ മാനവും തൊടുക്കണം. യേശുവിന്റെ നാമത്തിൽ പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ സന്നിപാസ് വായിക്കും. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടായി എന്നാരോടി ചെയ്തു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്നാനം കർത്താവിന്റെ അന്ത്യ കൽപ്പനയാണ് എന്ന ദൈവവചനത്തിലൂടെ നമുക്ക് വായിച്ച് കേൾക്കുവാനായിട്ടിടയായി തീർന്നല്ലോ. ആരാണ് സ്നാനപ്പെടേണ്ടത്? സ്നാനത്തിന് പ്രായത്തെക്കാളുപരി യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച വ്യക്തിയാണ് സ്നാനപ്പെടേണ്ടത്. രണ്ട്, വിശ്വസിച്ച് കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാൻ പ്രായമായ ആർക്കും സ്നാനപ്പെടാം എന്ന ദൈവവചനത്തിലൂടെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു, ദൈവത്തോടുള്ള നീതിയാണ് സ്നാനം. പത്രോസ് ശ്ലീഹ ഓർപ്പിക്കുന്നു, നല്ല മനസാക്ഷിയാണ്, ദൈവത്തോടുള്ള നല്ല മനസാക്ഷിയാണ് സ്നാനം എന്ന് അവിടെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ് തന്റെ ശുശ്രൂഷയുടെ സമാപന സന്ദർഭം തന്റെ ശിക്ഷകണങ്ങളെ അടുത്തു വിളിച്ച് അവരോട് ഓർപ്പിക്കുന്നു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് വിശുദ്ധ വചനം, വിശുദ്ധ വേദഗ്രന്ഥത്തിലെ വചനങ്ങൾ ഉപദേശിച്ച് ശിക്ഷ്യരാക്കി പ്രിയപ്പെട്ടവരെ സ്നാനപ്പെടുത്തുവീൻ എന്ന് യേശു കർത്താവിൻ്റെ കാൽവരി മരണം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനും എൻ്റെ പാപങ്ങളുടെ മോചനത്തിനുമാണെന്നും എനിക്ക് വേണ്ടിയാണ് കാൽവരിയിൽ കർത്താവ് മരിച്ചതെന്നും വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് മാനശാന്തിരപ്പെട്ട ദൈവവേദന സ്നാനത്തിലേക്ക് നയിക്കപ്പെടുവാനായിട്ട് കഴിയും. അതിന് പ്രായം ഒരു വിഷയമല്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഗൗരവകരമായ കാര്യം, വിശ്വസിക്കാൻ പ്രായമായ വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ്. സ്നാനത്തെക്കുറിച്ച് പ്രഭാത സന്ദർഭത്തിലും കഴിഞ്ഞ വെള്ളിയാഴ്ച പകലിലും സവിസ്തരമായ ക്ലാസ്സുകൾ നമാലയത്തിൽ ക്രമീകരിച്ചതുകൊണ്ട് ഞാൻ ഒരു പ്രസംഗത്തിനായിട്ട് ഇവിടെ മുതിരുന്നില്ല. കർത്താവ് സർവശക്തരായതയും പ്രിയമകൻ ജെറിനെ സഹായിക്കട്ടെ. ഈ സ്നാന ശുശ്രൂഷ ഇവിടെ നടക്കുന്ന അവസരത്തിൽ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഏതെങ്കിലും വ്യക്തികൾക്ക് സ്നാനപ്പെടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുമുള്ള അവസരം ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് എന്ന് ദൈവസഭയെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഒരു പാട്ടിന്റെ ഈരടികൾ ചേർന്ന അവസരത്തിൽ Jordana tingal vaa
കണ്ടാലും ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. ഈ സന്ദർഭത്തിൽ കർത്താവിന്റെ അവിടുത്തെ സാന്നിധ്യവും കൃപയും ഞങ്ങളുടെ മേലെന്ന് പകരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്ന് പകലിൽ വിടമുടക്കുന്ന ശുശ്രൂഷകൾ അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായി തീരേണ്ടതിനായി ഞങ്ങൾ തിരുവിലൂടെ പ്രാർത്ഥിക്കുന്നു. മുപ്പതാം വയസ്സിൽ യോഹന്നാന്റെ കൈ കീഴിൽ യോർദാന്റെ സഭയ്ക്ക് മാതൃക കാണിച്ച തമ്പുരാനെ അവിടുത്തെ സ്നേഹത്തെ പ്രതി അന്ത്യകൽപ്പനകൾ അനുസരിക്കാൻ ദൈവനീതി നിർവഹിക്കാൻ തയ്യാറാകുന്ന പ്രിയമകന്റെ മേലവിടുത്തെ സാന്നിധ്യം അങ്ങ് പകരുകയും ശുശ്രൂഷയുടെ മേലവിടുത്തെ കൃപ പകർന്ന് ആദരിക്കുകയും ചെയ്യണം. സാധുവായ അറിയുന്ന മേലങ്ങ് കൃപ പകർന്ന് ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കണം. ധന്യമായ നാമത്തിൽ തന്നെ ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിലു ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിലു ജയം ജയം എപ്പോഴും പാപത്തെയും രോഗത്തെയും ദോഷത്തെ ബാധിച്ചു പാപത്തെയും യോഗത്തെയും ദുഷ്ടന്മേൽ താൻ ബാധിച്ചു സാത്താനെയും സൈന്യത്തെയും ഗാൽവരിയിൽ തോൽപ്പിച്ചു സാത്താനെയും സൈന്യത്തെയും ഗാൽവരിയിൽ തോൽപ്പിച്ചു പാപത്തിന്റെ പരിഹാരത്തിനായി സ്വർഗമഹിമകളെ വെടിഞ്ഞതാണ് ഭൂമിയിലേക്ക് വന്ന് 33 വർഷമേ ഭൂമിയിൽ ജീവിച്ച് പാപങ്ങൾക്ക് മോചനവും രോഗികൾക്ക് സൗഖ്യവും അശരണർക്കും ആലംബഹീനർക്കും വിടുതലും നൽകി തിരുവെഴുത്തുകളിൽ പ്രകാരം കാൽവരി ക്രൂശിന്മേൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി പോയവരും ഇപ്പോൾ പിതാവിന്റെ വലതു ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നവനും താമസമില്ല കാത്തിരിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരുന്നവനുമായ ലോകേകരക്ഷകനും അഖിലാണ്ടത്തിന്റെ ഉടയവനും സർവശക്തനുമായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തേണമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാകയാലും നിന്റെ സാക്ഷിയൻ വചനത്താലും ജനനേ, ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കുന്നു. രക്തം കൊണ്ട് നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കുക. പ്രിയമകന്റെ സ്നാന ശുശ്രൂഷകൾ ഭംഗിയായ നിലയിൽ മടക്കപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. ദൈവ സാന്നിധ്യവും കൃപകളും തുടർ ജീവിതത്തിന്മേൽ കർത്താവ് പകർന്ന് ആദരിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിനായി ദൈവകരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ നമേവര ദൈവസന്നിധിയില് പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ സന്നിപാസ്റ്റർ പ്രാർത്ഥിക്കുകയും സമിതി പാസ്റ്റർ ആശീർവാദം പറയുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പ്രഭാതത്തിൽ
ഞങ്ങൾക്ക് സഭാംഗണത്തിൽ കടന്നു വന്ന കർത്താവെ, ഈ സ്നാനക്കുളത്തിൽ ദൈവമായ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഹോവയായ ദൈവമേ, പ്രിയ മകൻ ജെറിന്റെ സ്നാനത്തോടുള്ള ബന്ധത്തിൽ കർത്താവെ ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചത് കൊണ്ട് സ്തോത്രം. അവയുടെ കർത്താവെ കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവമായ കർത്താവെ, അവിടുത്തെ തിരുവചനത്തിൽ ഞങ്ങൾ ദൈവമായ കർത്താവെ പഠിക്കുന്നത് പോലെ ഹോവയായ ദൈവമേ, യോർദാനിൽ ഞങ്ങളുടെ വാഴ്ചപ്പെട്ടവനായ കർത്താവ് പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കേണ്ടതിനും കർത്താവിന്റെ പിതാവിന്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടതിനും ദൈവമായ കർത്താവെ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു എന്ന് ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുന്നല്ലോ. ദൈവമായ കർത്താവ് ഇപ്പോൾ സകല നീതിയും നിവർത്തിക്കപ്പെടേണ്ടതിന് നീ ഇത് സമ്മതിക്ക എന്ന് യോഹന്നാനോട് കർത്താവെ അരുളി ചെയ്ത് ദൈവമായ കർത്താവെ യോഹന്നാന്റെ കൈക്കീഴിൽ ദൈവമായ കർത്താവെ സ്നാനത്തിനായി ഒരുക്കപ്പെട്ടപ്പോൾ സ്വർഗം തുറന്നു. പിതാവിന് ശബ്ദം വെളിപ്പെടൽ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവമായ കർത്താവെ അവിടുത്തെ ശബ്ദമുണ്ടായി എന്ന് ഞങ്ങൾ വായിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാപന്ന രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങിയെന്ന് ദൈവമായ കർത്താവിന് വന്ന് ഞങ്ങൾ വായിക്കുന്നു. ഹോവയായ ദൈവ പ്രിയ മകനെ, ഇന്ന് പകൽക്കാലം സഹായിക്കണമേ. അവിടുത്തെ കർത്താവെ പിതാവിന് ഇഷ്ടം ചെയ്യുവാൻ ദൈവമായ കർത്താവെ പ്രിയ മകനെ ബലപ്പെടുത്തിയല്ലോ. നിന്റെ അഭിഷേകത്താൽ അവനെ നിറയ്ക്കണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണവരെയും വിശ്വസ്തതയോടെ കർത്താവിന്റെ സന്നിധിയിൽ ജീവിപ്പാൻ ദൈവമായ കർത്താവെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജീവഗിരികളും പ്രാപിപ്പാൻ ദൈവമായ കർത്താവ് പ്രിയ മകനെ സഹായിക്കണം. അതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഹാലേലൂയ, തിരുവരത്തിൽ കാണുന്നത് പോലെ അവരിരുവരും വെള്ളമുള്ള ഒരു സ്ഥലത്ത് ചെന്നു. ദൈവമായ കർത്താവെ, ഇതാ വെള്ളം എന്നെ സ്നാനപ്പെടുത്തുന്നതിന് എന്താണ് തടസ്സമെന്ന് ചോദിക്കുമ്പോൾ ദൈവമായ കർത്താവെ ഷണ്ണന്റെ ചോദ്യത്തിന് പീരിപ്പോസ് ദൈവമായ കർത്താവ് നീ വിശ്വസിക്കുന്നുവെങ്കിലാകാം എന്നരുളി ചെയ്തതുപോലെ ഇവിടെ ഇപ്പോൾ സ്നാപകന് ദൈവമായ കർത്താവെ അവിടുത്തെ കൽപ്പനകൾ അനുസരിപ്പാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ദൈവമായ കർത്താവെ പിന്നെയും ദൈവമായ കർത്താവിന്റെ ഉള്ളങ്ങളിൽ ഇടപെട്ട് അതിനായി അവരെ ഒരുക്കേണ്ടതിനായി ദൈവത്തോട് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ അങ്ങനെ ദാസന്റെ മേൽ ദൈവം പകർന്ന അഭിഷേകത്തിനായി അധികാരത്തിനായി എന്റെ കൃപയുടെ മറവിൽ മറയ്ക്കണമേ. കൂടപ്പെട്ട സമയ മക്കൾക്കായി എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണം. നിന്റെ അഭിഷിക്തന്മാരെ പിന്നെയും ദൈവം നമ്പുരാൻ കൃപയിൽ കാക്കണം. പ്രത്യേകിച്ച് ചെറുവാഴ്ക്കുന്ന ദൈവസഭയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ സഭാ മക്കൾക്കായി, കർത്താവിന്റെ ദാസനായി, കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, അനേക പ്രിയപ്പെട്ടവരെ ഈ സ്നാനക്കുളത്തിൽ വീണ്ടും സ്നാനപ്പെടുത്തുവാൻ ആവശ്യമുള്ള ദൈവത്തിന്റെ കൃപ ഈ ഗ്രൗണ്ടിൽ അവിടുന്ന് പകരേണ്ടതിനായും ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് താഴ്ത്തുന്നു. മടക്കയാത്രയിൽ ദൈവ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ പൊതിയും. പ്രാർത്ഥന കണ്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ കൃപയും ആശ്വസിപ്പിച്ച വഴി നടത്തും പരിശുദ്ധാൽ മനക്കൂട്ടായ്മ സഹവാസവും കാവലും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച ചില വിഷയങ്ങളോടും പുലവുള്ള സകല വിശുദ്ധന്മാരോടും വിശേഷാൽ ഈ പലകാലം വിശ്വാസത്താൽ അങ്ങേ ജലത്തിൽ സാക്ഷീകരിച്ച പ്രിയ മകനോടും കൂടെ ഇപ്പോഴും നേരത്തെ കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ.